ഹലോ, സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ റെഡ് കാർപ്പറ്റുമായി ഞാൻ മാത്തുക്കുട്ടി. ഒരൊറ്റ മുഖം കൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ദൃശ്യം ചമച്ച മഹാനായ ഒരു കലാകാരൻ മോഹൻലാൽ ആണ് ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ. താങ്ക് യു. It's Red Carpet with RJ Mathukkutty. ഇലച്ചാർത്തികൾക്കുള്ളിൽ മോഹൻലാലിന്റെ മുഖം. ഇപ്പോ ടൗണിൽ മുഴുവൻ ദൃശ്യത്തിന്റെ പോസ്റ്റേഴ്സ് ആണ്. മോഹൻലാൽ വീണ്ടും മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു നായകനാവുകയാണല്ലേ. വളരെ എന്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. നഗരത്തിലേക്ക് വന്നപ്പോ ഒരു ഗ്രാമം കണ്ടു എന്നാണ്. നഗരത്തിനുള്ളിൽ ഒരുപാട് സ്ഥലത്ത് ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങിയെന്നുള്ള ആ സിനിമ അങ്ങനെയുള്ള ഒരു പ്രതലത്തിൽ നടക്കുകയാണ്. ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. നമ്മള് ഒരുപാട് സിനിമകൾ അധികം ഷൂട്ട് ചെയ്യാത്തൊരിടമാണ്. ഞാൻ രണ്ടോ സിനിമകൾ എഴുതുള്ളൂ, തൊടുപുഴ. പിന്നെ നമ്മള് അതിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ എഴുതിയത് പോലുള്ള സ്ഥലങ്ങൾ കിട്ടി എന്നുള്ളതാണ്. ആ വീടായാലും അല്ലെങ്കിൽ ഒരു പാറമടയായാലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരുപാട് റബ്ബർ തോട്ടം ഒക്കെ ആ സ്ക്രിപ്റ്റിന് ആവശ്യമുള്ളതുപോലെ കിട്ടി. സാധാരണ ലൊക്കേഷൻ അങ്ങനെയാണ്, ആ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരു ലൊക്കേഷൻ ഒരിക്കലും കിട്ടില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല, അങ്ങനെ തന്നെ കിട്ടി. അതുകൊണ്ട് ആ വളരെ സന്തോഷം തോന്നുന്നു. കാര്യം ഒരു നമ്മളെ ഒരു നഗരത്തിലേക്ക് വന്നപ്പോ അതിന്റെ ഉള്ളിൽ ഒരു ഗ്രാമം കണ്ടു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മോഹൻലാൽ തന്നെ ബ്ലോഗിൽ കുറിച്ചിട്ടിരിക്കുന്നത്, ഒരിക്കൽ ഞാൻ പ്രണവിനോട് ചോദിച്ചു വലുതാകുമ്പോ നിനക്ക് ആരാകാനാണ് ആഗ്രഹം. അപ്പോ അവൻ എന്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു കൃഷിക്കാരനാവണം എന്നാണ്. മോഹൻലാലിനും ഇഷ്ടമാണ് മകനൊരു കൃഷിക്കാരനാവാൻ. ആ മോഹൻലാലാണ് ഇപ്പോ ജോർജ് കുട്ടി എന്ന കൃഷിക്കാരനാവുന്നത്. അല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ എനിക്ക് ഇനി അതൊക്കെ ഉള്ള ഒരു സമയമല്ലല്ലോ. എന്റെ പ്രൊഫഷൻ ഒക്കെ വേറെ ആയിപ്പോയി. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാനും വരുന്നത് അല്ലെ. പത്തനംതിട്ടയോ ഇളന്തൂർ കോഴഞ്ചേരി അല്ലെങ്കിൽ അയിരൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തെ ഇത്തരത്തിലുള്ള ഒരുപാട് കൃഷി സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ശരിക്കും മോഹൻലാലിനും ഇഷ്ടമാണ് കൃഷി ചെയ്യാൻ. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് അത്രയുള്ള ആഗ്രഹങ്ങൾ സിനിമയെ കൂടെ സാധിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരുപാട് കൃഷിയുടെ അല്ലെങ്കിൽ ഇതിൽ ഈ സിനിമയിൽ തന്നെ വെറും തരിശായി കിടന്ന ഒരു 5 ഏക്കർ ഭൂമിയെ നമ്മൾ ഏറ്റവും മനോഹരമാക്കി മാറ്റിയതാണ്. ഈ കഥാപാത്രത്തിന്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. ജോർജ് കുട്ടി ഇടയ്ക്കിടയ്ക്ക് അവകാശപ്പെടും ഇത് വളരെ തരിശായി കിടന്ന ഒരു സ്ഥലമാണ്, ഞാൻ കഷ്ടപ്പെട്ടാണ് ഇത് 5 ഏക്കർ ഈ സ്ഥലം ഇങ്ങനെ മിടുക്കനാക്കിയെടുത്തതെന്ന്. അതിൽ തീർച്ചയായിട്ടും ഒരു അഭിമാനം തോന്നുന്ന ആളാണ് ജോർജ് കുട്ടി. അപ്പൊ അത്തരത്തിൽ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടം സ്വർഗമാണ് എന്നുള്ള സിനിമയിലും അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ ഒരു കർഷകൻ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ജോർജ് കുട്ടി എന്ന കൃഷിക്കാരനല്ല, മോഹൻലാൽ എന്ന നടനാണ് ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ. ഇനിയുള്ള 2 മണിക്കൂർ നേരം ലാലേട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. ഇപ്പൊ സിനിമാ താരങ്ങളും പാടത്തിറങ്ങി കൃഷി ചെയ്യുന്ന ഒരു സമയ. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ മോഹൻലാൽ ഒരു കൃഷിക്കാരനാവാണെങ്കിലും എന്ത് കൃഷിയായിരിക്കും എടുക്കുക? എന്ത് കൃഷിയാണ്, അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലെ. ആ മണ്ണിൽ കൂടെ ചെരിപ്പിടാതെ നടക്കുക, അതിലിറങ്ങാൻ ഒരു ചെളിയിലൂടെ ഒക്കെ നടക്കാൻ തോന്നുന്ന ഒരു മനസ്സുണ്ടാകുക എന്ന് പറയുന്നതാണ് ആദ്യം. ഇത്തരത്തിലൊരു മനസ്സ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. പേരിടുന്ന കാര്യത്തിൽ ഇത്രയും കാലം ജിത്തു ജോസഫ് ഒരു സിദ്ദീഖ് ലാൽ ലൈൻ ആയിരുന്നു. എല്ലാ സിനിമകൾക്കും ഇംഗ്ലീഷ് പേരാണ്. പക്ഷെ ജിത്തു ജോസഫ് ഏറ്റവും ആദ്യമായിട്ട് മലയാളം പേരിടുന്ന ചിത്രമാണ് ദൃശ്യം. എത്രമാത്രം യോജിച്ച ഒരു പേരാണ് ദൃശ്യം. ഈ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോഴേ ഒരുപാട് പേര് എന്താണ് ഇങ്ങനെ ഒരു പേര് ഈ സിനിമയ്ക്ക് എന്നുള്ളത്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു പേര് ഇടാൻ പറ്റുള്ളൂ. അത്രയും ആപ്റ്റ് ആണ് ആ സിനിമ. ദൃശ്യം എന്ന് പറയുന്ന ഒരു സീൻ ആണ് അല്ലെ, ഒരു വിഷ്വൽ എന്നാണ്. ഒരുപാട് കാര്യങ്ങളിലുണ്ടാവും. അപ്പൊ ഈ പർട്ടിക്കുലർ വേർഡ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു സസ്പെൻസ് ആണ്. ആ ഒരു സ്റ്റോറി റിവീൽ ചെയ്യുന്നതിന് അത്രയും ആപ്റ്റായിട്ടുള്ള ഒരു പേരാണത്. തീർച്ചയായിട്ടും ഈ പേര് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മാത്രമേ എത്രത്തോളം ഈ സിനിമയായിട്ട് ലിങ്ക് ആയിരിക്കുന്ന അല്ലെങ്കിൽ ചേർച്ചയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല അസൽ ചാരുതയാർന്ന ദൃശ്യങ്ങളുമായിട്ട് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററിലെത്തി നിൽക്കെ ലാലേട്ടൻ നമ്മുടെ കൂടെയും ഉണ്ട് റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കോ, റെഡ് കാർപ്പറ്റ് ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ മാത്തുക്കുട്ടി, എന്റെ കൂടെ മോഹൻലാൽ. ഇറ്റ്സ് റെഡ് കാർപ്പറ്റ് വിത്ത് ആർജെ മാത്തുക്കുട്ടി. തുടക്കത്തിൽ ഒരു പതർച്ചയ്ക്ക് ശേഷം പിന്നെ ഹിറ്റ് മെഷീനായിട്ട് മാറിയ ഒരു സംവിധായകനാണ് ജിത്തു ജോസഫ്. ഏറ്റവും ആദ്യമായിട്ട് മോഹൻലാലും ജിത്തു ജോസഫും ഒരുമിക്കുന്നു ദൃശ്യത്തിലൂടെ. എന്താണ് സംവിധായകനെ കുറിച്ച്? ജിത്തുവിനെ എനിക്ക് വളരെ നാളായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹം പല കഥകളെ തന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ ഒരു ഏറ്റവും ബ്രില്യന്റ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ആണിത്. അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും അങ്ങനെയാണ്. ഒരു സ്ക്രിപ്റ്റ് ചെയ്യുക, ഇപ്പം അന്ന് ഇപ്പൊ ഒരു പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ബ്ലസ്സി, ഞാൻ അഭിനയിച്ച ബ്ലസ്സിയുടെ ചിത്രങ്ങളൊക്കെ ഓരോ സിനിമകളും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെയാണ് ജിത്തു ജോസഫ്. അവര് തീർച്ചയായിട്ടും ഒരു സ്ക്രിപ്റ്റ്
സ്ക്രിപ്റ്റ് എന്ന് പറയുകയും ആ സ്ക്രിപ്റ്റിന് അതിനാവശ്യമായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു സംവിധായകന്റെ കഴിവ്. അത്തരത്തിൽ ജിത്തു ജോസഫ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ ജിത്തുവിന് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സിനിമ കൺസീവ് ചെയ്യാൻ തോന്നി എന്നുള്ളതാണ്. പിന്നെ അതിന്റെ കാസ്റ്റിംഗ്, പുള്ളി നമുക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ്, നമുക്കൊരു സിനിമ വേണമെങ്കിൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യാം, ആവശ്യമില്ലാത്ത ആ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന അതിന്റെ ടെൻഷൻ പോകാതെ അത്രയും നന്നായിട്ട് ഒരു കാസ്റ്റിംഗിൽ സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ജിത്തുവിന്റെ കഴിവ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും അടുത്ത സിനിമയാണ് ഇനിയും വെല്ലുവിളി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ദൃശ്യം എന്നുള്ള സിനിമയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. അതൊരു ഫാമിലി ഡ്രാമയുണ്ട് അതിൽ, അതിൽ ഭയങ്കര ത്രില്ലർ ഫിലിമാണ്, അതിൽ ഭയങ്കര സസ്പെൻസ് ഉണ്ട്, എല്ലാം കൂടെ ഹ്യൂമർ ഉണ്ട്, എല്ലാം കൂടെ കമ്പയർ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഈ സിനിമ തുടങ്ങാൻ തന്നെ ഒരു ക്ലൈമാക്സ് ആണ്, അതിന്റെ ഇന്റർവെൽ എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സ് ആണ്, പിന്നെ സിനിമ അവസാനിപ്പിക്കാനായിട്ട് ഒരു ക്ലൈമാക്സ്. അപ്പൊ അത്രയും ബ്രില്യന്റ് ആയിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് അത് തീർച്ചയായും ആ റിവാർഡ് കിട്ടാൻ എല്ലാ വിധത്തിലുള്ള യോഗ്യതയുള്ള ആളാണ്, അത് സംഭവിക്കട്ടെ. ജിത്തു ജോസഫ് എന്ന സംവിധായകനെ കുറിച്ച് പറഞ്ഞ് മോഹൻലാൽ എന്ന നടനുണ്ട് ഇപ്പോ റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കോ. ദൃശ്യത്തിന്റെ ഏറ്റവും ആദ്യം വന്ന പോസ്റ്റർ ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. മോഹൻലാൽ ഇങ്ങനെ ചെരിഞ്ഞ് സൈക്കിളൊക്കെ ചവിട്ടി വരുന്ന ഒരു ഫോട്ടോ. കുറെ കാലം കൂടിയാണല്ലോ മോഹൻലാൽ ഒരുപക്ഷെ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടാവുക. സൈക്കിൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും നമുക്ക് ചവിട്ടാൻ പറ്റില്ലല്ലോ. സൈക്കിള് കുറെ കാലത്തിന് ശേഷമായിരിക്കും നമ്മൾ ചെയ്തത്. അതിന് മുമ്പ് നമ്മൾ ഏത് സിനിമ, സത്യനന്ദിക്കാരന്റെ ഏതെങ്കിലും സിനിമയിലായിരിക്കും ചെയ്തിരിക്കുന്നത്. ഒരുപാട് സിനിമകളിൽ ലാലേട്ടന്റെ കൂടെ കാമുകിയായിട്ട് അഭിനയിച്ച മീന ഈ കുറി ഭാര്യയാകുന്നു, രണ്ട് കുട്ടികളുടെ അമ്മയുമാകുന്നു. എന്താണ് മീനയെ കുറിച്ച്? അല്ല, ഈ കഥാപാത്രത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തപ്പോ തന്നെ ഒരുപാട് പേരുടെ പേരുകൾ സജഷൻ വന്നു. കാര്യം ഇതിലെ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ അമ്മയായി തോന്നണം, പിന്നെ ചെറുപ്പമായിരിക്കണം, നല്ല സുന്ദരിയായിരിക്കണം. കാര്യം കഥയ്ക്ക് അത്രയും ആവശ്യമാണ്, അങ്ങനെ ഒരു കഥാപാത്രത്തിൽ തന്നെയാണ് വരേണ്ടത്. അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് മീന വീണ്ടും ഇപ്പൊ അഭിനയിക്കാൻ തുടങ്ങിയതായിട്ട് അറിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ആ കഥ പറയുകയും അവർക്ക് വളരെയധികം സന്തോഷമായി. കാര്യം എപ്പോഴൊരു ആക്ട്രസ്സിന് അവർ രണ്ടാമത് തിരിച്ചു വരുമ്പോൾ അത്രയും നല്ലൊരു കഥാപാത്രത്തിലൂടെ വരാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അത്തരത്തിൽ വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ഈ റാണി എന്ന് പറഞ്ഞിട്ട് ജോർജ് കുട്ടിയുടെ ഭാര്യയായിട്ട് മീന ചെയ്തിരിക്കുന്ന കഥാപാത്രം. അവരത് വളരെ നന്നായി ചെയ്യുകയും ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതിന്റെ ഒരു കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ റോൾ അവർക്ക് ഇഷ്ടമായി. അവർക്ക് തീർച്ചയായിട്ടും അവരെ വളരെയധികം ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കഥാപാത്രമാണ് ദൃശ്യത്തിലെ റാണി എന്ന് പറഞ്ഞ കഥാപാത്രം. മനസ്സിൽ നിന്നും മായാത്ത ചില ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ മോഹൻലാലാണ് ഇപ്പോ റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കോ. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എമ്മിൽ ഇത് റെഡ് കാർപ്പറ്റ്. മോഹൻലാലാണ് ഇന്ന് നമ്മളോടൊപ്പം, കൂടെ ഞാൻ മാത്തുക്കുട്ടി. പൊതുവെ എല്ലാവരും പറയാറുണ്ട് കാലങ്ങളായിട്ട് തനിക്ക് അറിയാവുന്ന സംവിധായകരുടെ ഒപ്പം വർക്ക് ചെയ്യാനാണ് മോഹൻലാലിന് കൂടുതൽ താല്പര്യം. പക്ഷെ ഇപ്പോ അതൊക്കെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. ഇപ്പൊ ജിത്തു ജോസഫ് എന്ന് പറയുന്നത് പുതിയൊരാളാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ കൂതറ എന്നുള്ള സിനിമ പുതിയൊരാളുടെയാണ്. ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ നമുക്ക് ചുമ്മാ ഒരാൾ വന്നാ പോരല്ലോ. ആ സിനിമയും ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണം, ആ സിനിമ എനിക്ക് ചെയ്യാൻ തോന്നണം, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. എപ്പോഴും ഒരാൾ വരുന്നത് അയാൾക്ക് അടുത്ത മാസം സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനല്ല, അതിപ്പോ നമുക്ക് വേറെ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ളു. അങ്ങനെ നമ്മളെ കൊണ്ട് റോള് ചെയ്യിപ്പിക്കണം ണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനും കൂടെ തയ്യാറാകണം. പിന്നെ നമുക്ക് ആ സ്ക്രിപ്റ്റുമായിട്ട് അത്രയും ഒരു ഇഷ്ടം കൂടെ തോന്നണം. നമുക്ക് തീർച്ചയായിട്ടും തെറ്റുകൾ പറ്റാം. ചിലപ്പോൾ വളരെ മനോഹരമായി തോന്നുന്ന സ്ക്രിപ്റ്റുകൾ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ വളരെ മോശമായി മാറാം. തീർച്ചയായിട്ടും പുതിയ കോൺസെപ്റ്റും പുതിയ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്കും കൂടെ തോന്നണ്ടേ, അല്ല ഞാൻ ആ സിനിമയിൽ അനിവാര്യമാണ് എന്ന് തോന്നും. നമ്മൾ പലപ്പോഴും എന്ന് പറയാറുണ്ട്, ലാലേട്ടനല്ലാതെ ഈ റോൾ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മോനെ ഒരു അഞ്ച് മാസം അല്ല ചേട്ടാ അടുത്ത മാസം, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മാത്രം ചെയ്യാവുന്ന റോളെന്ന് പറഞ്ഞ റോളൊന്നും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും സ്വാഗതം, നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഇപ്പൊ ഞാൻ അഭിനയിക്കണം എന്നല്ലല്ലോ, അല്ലാതെ തന്നെ ഒരുപാട് സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ എത്ര സിനിമകൾ മനുഷ്യരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിൽക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എപ്പോഴെങ്കിലും മോഹൻലാലിന് തോന്നിയിട്ടുണ്ടോ ഈ സിനിമ ഞാൻ തന്നെ ചെയ്യണമായിരുന്നു, ഇത് വേറെ ആര് ചെയ്താലും ശരിയാവില്ലായിരുന്നു, അങ്ങനെ? അങ്ങനെയൊന്നും ഒരിക്കലും തോന്നും, അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തോന്നുന്നുണ്ട്, അങ്ങനെയല്ല, അത് പ്രേക്ഷകരാണ് പറയേണ്ടത് അല്ലെ. ഈ സിനിമ കണ്ടിട്ട് ഇപ്പൊ ഈ ദൃശ്യത്തിലെ ജോർജ് കുട്ടി മോഹൻലാലിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവരാണ് പറയേണ്ടത്, ഞാനല്ല. കാര്യം അതാണ്, അതൊരു മേക്ക് ബിലീഫിന്റെ ഭാഗമാണ്. നാലാം ക്ലാസ് ജയിച്ച ഇന്ന സ്ഥലത്തുള്ള ഒരു ജോർജ് കുട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ ഞാൻ ആ സിനിമയെ കൊണ്ടുപോയി. അതാണ് മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സിനിമ. അതിൽ ഞാൻ സക്സസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ പറയും ഈ കഥാപാത്രം നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദൃശ്യം എന്ന സിനിമയ്ക്കെതിരെ ഉയർന്ന ചില ഓൺലൈൻ ആരോപണങ്ങൾ, അതിനെ കുറിച്ചാണ് ഇനി മോഹൻലാൽ മറുപടി പറയാൻ പോകുന്നത് റെഡ് കാർപ്പറ്റിലൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. ഞാൻ മാത്തുക്കുട്ടി, നമ്മൾ തിരികെ എത്തുകയാണ് മോഹൻലാലിന്റെ വർത്തമാനങ്ങളിലേക്ക്. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എമ്മിൽ ഇത് റെഡ് കാർപ്പറ്റ്.
ഈ പടത്തിന്റെ റിലീസിന്റെ തലേന്ന് ഓൺലൈനിൽ വൻ ചർച്ചയായിരുന്നു. ഈ സിനിമയുടെ കഥ മുഴുവൻ ഓൺലൈനിലൂടെ ഒരാൾ പ്രചരിപ്പിച്ചു. ഈ സംഭവത്തോടെ ലാലേട്ടന്റെ ഒരു പ്രതികരണം എന്താ? നമ്മളൊന്നും പറയേണ്ട കാര്യമല്ല, അതിൽ നിന്ന് ഒരു പ്ലഷർ കിട്ടുന്ന ആൾക്ക് അത് കിട്ടിക്കോട്ടെ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കണ്ടു, ലാലേട്ടൻ കണ്ടായിരുന്നു അപ്പോ? അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ. ഇനിയിപ്പോ നേരത്തെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വിളിച്ച് പറയാ, അല്ലെങ്കിൽ ഒരു പ്രശ്നമായ ഒരു കഥ തന്നെ ഉണ്ടല്ലോ, ഒരു ബ്രോഡ്വേ ഷോയിൽ ഒരു ഡ്രൈവർ സ്ത്രീയെ കൊണ്ട് വിട്ടിട്ട് അതിന്റെ ലാസ്റ്റിൽ കൊല്ലുന്ന ആളയാളാണെന്ന് എന്ന് പറയുന്നതല്ല, തെറ്റായ കാര്യങ്ങളാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു വളരെ കാലത്തിന് ഒരുപാട് പേരിരുന്ന് ചർച്ച ചെയ്തുണ്ടാക്കുന്ന ഒരു കഥ. ആ ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്ക് അത് മാറും. പക്ഷെ അതിനു മുമ്പ് ഇത്രയും മിടുക്കായിട്ട് പറയാൻ പറ്റുന്നവര് അങ്ങനെ ഒരു വലിയ മിടുക്കന്മാരായിട്ട് സ്വയം അംഗീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ല എന്താ പറയാ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമല്ല. ഇതൊരു ഇൻഡസ്ട്രിയുമാണ്, ഇതൊരു ഇതിന് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ. ഏത് കലയോടായാലും നമ്മള് ഒരു ഒരു പെർഫോമൻസ് കാണാൻ പോവാണെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ വരരുത്. ഇപ്പൊ ഇപ്പൊ കാൻസ് ഫിലിം ഫെസ്റ്റിവലില് അതിന് ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലേ, നല്ല ടൈം കാര്യങ്ങളും കിട്ടിയിട്ട് ഞാൻ സിനിമ കാണാൻ പോവുകയാണ്, ഐ എം ഡ്രസ്സിങ് അപ്പ് ഫോർ ദാറ്റ് ടു വാച്ച് എ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിന്റെ റെസ്പെക്ട് ആണ്. അതല്ലാതെ തോന്നിയ ദിവസം വന്ന അവിടെ നിബഹളം ഉണ്ടാക്കി കൂവുക എന്നൊക്കെ പറയുന്നത് അതിനോടുള്ളൊരു റെസ്പെക്ട് ഇല്ലായ്മയാണ്. അപ്പൊ ബേസിക്കായിട്ട് റെസ്പെക്ട് ഇല്ലാത്ത ആൾക്കാര് ഇത്തരം കാര്യങ്ങൾ ചെയ്യും, അതിനെ നമ്മൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കലയെ ബഹുമാനിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം, അത് തന്നെയാണ് നമ്മുടെ സംസ്കാരവും. എന്തിനും ഏതിനും സ്റ്റാറ്റസ് ഇടുന്ന ന്യൂ ജനറേഷൻ മറക്കാതിരിക്കുക, നമ്മുടെ ഒരു നേരം പോക്ക് ചിലപ്പോൾ നഷ്ടമാക്കുന്നത് ഒരുപാട് പേരുടെ അധ്വാനമാണ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എമ്മിൽ ഇത് റെഡ് കാർപ്പറ്റ്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ജോർജ് കുട്ടി എന്നുള്ള കഥാപാത്രം നാലാം ക്ലാസ് ഗുസ്തിയാണ്. ഗുസ്തിയില്ല, നാലാം ക്ലാസ് ജയിച്ച ഒരാളാണ്. മാത്തുക്കുട്ടിയെ പോലെ, മാത്തുക്കുട്ടിയെ പോലെ. ഞാൻ നാലാം ക്ലാസ് അല്ല, ഗുസ്തി ഇല്ലാത്ത ആളെന്ന് പറഞ്ഞു. അങ്ങനെ It's Red Carpet with RJ Mathukkutty. RJ Mathukkutty. ഇപ്പൊ സിനിമ കാണുന്നവര് വെറുതെ സിനിമ കാണുക മാത്രമല്ല, ബൈക്കിന് ഹെൽമെറ്റ് ഉണ്ടോ, സൈക്കിളിന് ലൈറ്റ് ഉണ്ടോ, കാറിന് സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്നൊക്കെ കൂടി നോക്കുന്നുണ്ട്. ദൃശ്യത്തിലുണ്ടോ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ? സിനിമ കണ്ടു നോക്കൂ. ഇപ്പൊ സിനിമയിലെ ഇതെന്തറിയോ, എപ്പോഴോ എടുത്ത് എന്നോ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ അന്ന് ഹെൽമെറ്റ് വെച്ചില്ലെന്നു ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഹെൽമെറ്റ് വെച്ചാൽ ആ ആക്ടർ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ അത്തരം സിനിമകളില് മോട്ടോർ സൈക്കിൾ സീൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ ഹെൽമെറ്റ് വെക്കണോ? അതിപ്പോ ഒരു വൻ ചോദ്യമാണ്. സിനിമയിൽ ഹെൽമെറ്റ് വെക്കണ്ട, മോട്ടോർ സൈക്കിളിന് മുകളിൽ പോകുമ്പോൾ വേണമെങ്കിൽ വെക്കാം. ഇതും വീണ്ടും ഒരു മേക്ക് ബിലീഫ് ആണല്ലോ. സിനിമ എന്ന് പറയുന്നത് ഒരു ഷോട്ട്, ഒരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷന്റെ ഇടയിൽ മാത്രം ഒരു സ്ഥലത്ത് എല്ലാവിധ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. നേരത്തെ ഒരു റോഡിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോലീസിന്റെയെന്നോ അവിടുത്തെ ആൾക്കാരുടെയെന്നോ ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഭയങ്കര ഒരു സിനിമയിൽ അങ്ങനെ ആ മോട്ടോർ സൈക്കിളിന്റെ മാത്രം കഥയായിരിക്കണം. അങ്ങനെയാണ് എല്ലാ നിയമങ്ങളും വരുന്നത്. ഒരാളെ കൊന്നു, അയാളെ ശിക്ഷിക്കണ്ടേ? എല്ലാം അങ്ങനെ സത്യസന്ധമായിട്ട് വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മേക്ക് ബിലീഫ് എന്ന് പറയുന്നത്. സിനിമ സത്യമായ ഒരു കാര്യമല്ല. എന്നോ നമ്മൾ ഷൂട്ട് ചെയ്ത് അത് ഒരുപാട് ട്രാവൽ ചെയ്ത് പിന്നെ എപ്പോഴോ ഒരു സ്ഥലത്ത് പ്രൊജക്ട് ചെയ്യുന്നതാണ്. അല്ലെ, ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത കാര്യം നിങ്ങൾ ആറു മാസം കഴിഞ്ഞാണ് കാണുന്നത്. പിന്നെ അതിന്റെ അകത്ത് ഉള്ള ആൾക്കാർ ആരും ശ്വാസം പോലും മരിക്കുന്നില്ല. ദേ ആർ ഓൾ ഡെഡ് പീപ്പിൾ. അവർക്ക് ജീവനില്ലല്ലോ. എപ്പോഴോ നേരത്തെ ചെയ്തൊരു കാര്യം നിങ്ങളെ ഒരു വിഷ്വലിൽ കൂടെ കാണിക്കുന്നതുള്ളൂ. അവർ ശരിക്കും റിയൽ ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പൊ വാദിക്കാൻ പോകണേ അങ്ങനെയൊക്കെ, അത് ശരിക്കുള്ള ആളല്ല, അല്ല ശ്വാസം പോലും മരിക്കുന്നില്ല. അതൊരു ഡിബേറ്റാണ്. തർക്കം അതങ്ങനെ തുടരട്ടെ. പക്ഷേ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, ജില്ല. എന്താണ് ജില്ലയെ കുറിച്ച് മോഹൻലാലിന് പറയാനുള്ളത്? കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. മോഹൻലാൽ ആണ് കൂടെ ഇത് സൂപ്പർ ഹിറ്റ്സ് എഫ് എമ്മിൽ റെഡ് കാർപ്പറ്റ്. മോഹൻലാലും വിജയും മുണ്ടുടുത്ത് നിൽക്കുന്നു, രണ്ടുപേരും ഒരു മാസ് ഫീലിലാണ്. എന്താണ് ജില്ലയെ കുറിച്ച് രണ്ടു വാക്ക്? ജില്ല തമിഴ് സിനിമയാണ്. അതിന്റെ എല്ലാവിധ എന്റർടൈൻമെന്റും ഉള്ള ഒരു തമിഴ് ചിത്രമാണ്. പിന്നെ വിജയ് എന്ന് പറയുന്നത് വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സ്റ്റാറാണ്. അപ്പൊ അയാളുടെ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള അത് ഒരു പെർഫെക്റ്റ് ബ്ലെൻഡിങ് ഉള്ള ചിത്രമാണ്. നമ്മൾ പറയും ഒരു എന്റർടൈനർ, എന്റർടൈനർ ആണെങ്കിൽ എല്ലാവിധമായ കാര്യങ്ങൾ അതിൽ പെർഫെക്റ്റ് ബ്ലെൻഡിങ് വേണം. കേട്ട മറ്റൊരു വാർത്ത, മോഹൻലാൽ, രഞ്ജിത്ത്, മഞ്ജു വാര്യർ ഇവരെ ഒരുമിക്കുന്ന ഒരു ചിത്രം അടുത്ത് തന്നെ. കള്ളമല്ല എന്നേ പറയാൻ. അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ഇപ്പോഴും സിനിമയിലല്ലേ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് അത് യെസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് സത്യമായ ന്യൂസാണ്, കള്ളമായ ന്യൂസ് ഒന്നും അല്ല. ഞാൻ സിനിമ നടക്കണം, അതിന് മിക്കവാറും അടുത്ത വർഷം നമ്മൾ തുടങ്ങാൻ പോകണം. അടുത്ത സിനിമ ഏതാണ്? എന്തായാലും ഒരുപാട് സന്തോഷം ലാലേട്ട, ഇത്രയും തിരക്കിന്റെ ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചത് ഒരുപാട് ഒരുപാട് നന്ദി. വളരെ അധികം നന്ദി. ഇനി അടുത്ത ആഴ്ച ഞാനും യാത്ര പറയുന്നു. റെഡ് കാർപ്പറ്റിൽ നിന്ന് മാത്തുക്കുട്ടി, ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. For more interviews on Super Hits 93.5 Red FM's Red Carpet, this is Red FM. India's most popular FM radio station. Super Hits 93.5 Red FM.